എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ബീഫ് തോരൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയായ ബീഫ് തോരൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അര കിലോ ബീഫ് കഴുകി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളക് മുറിച്ചതും ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതും ചേർത്ത് കൊടുക്കാം. 1 കുടം വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചത് ചേർത്ത് നന്നായി വഴറ്റാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റാം. ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. അതിനായി ഇവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 പച്ചമുളകും 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിനെ ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കാം. ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബീഫ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തത് നന്നായി മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ബീഫിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആകുന്നത് വരെ നമുക്ക് അതിനെ തീയിൽ വെച്ചിരിക്കാം. ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായി ബീഫിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില മുറിച്ചതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് എടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ബീഫ് തോരൻ വളരെ പെട്ടെന്ന് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു.